ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഫെറ്റിനെ പറ്റിയാണ്, ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റേഴ്സ്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞെന്താണ്, ബി ജെ ടിയെ പറ്റി പറഞ്ഞായിരുന്നു അല്ലേ, ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്ററിനെ പറ്റി പറഞ്ഞായിരുന്നു. അപ്പോൾ ബൈപോളാർ ജംഗ്ഷൻ ബി ജെ ടിയിൽ നിന്ന് മാറി എഫ് ഇ ടിയിലോട്ട് പോകാനുള്ള കാരണം എന്താണ്? ദ ഓർഡിനറി ബൈപോളാർ ട്രാൻസിസ്റ്റർ ഹാസ് മെയിൻലി ടു ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ടായിരുന്നു, അതൊന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് അടുത്ത ട്രാൻസിസ്റ്റർ ഫെറ്റ് എന്ന് പറഞ്ഞ ട്രാൻസിസ്റ്റർ കണ്ടുപിടിച്ചു. എന്തായിരുന്നു ബി ജെ ടിയിലെ ഡ്രോബാക്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്? ഇറ്റ് ഹാസ് ലോ ഇൻപുട്ട് ഇമ്പിഡൻസ് ആൻഡ് ഇറ്റ് ഹാസ് കൺസിഡറബിൾ നോയ്സ് ലെവൽസ് ഉണ്ടായിരുന്നു അല്ലേ. ഇൻപുട്ട് ഇമ്പിഡൻസ് കുറവായിരുന്നു, പിന്നെ അതിൻ്റെ അകത്ത് നോയ്സ് എഫക്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫെറ്റിലോട്ട് പോയത്. ഫെറ്റിൻ്റെ അകത്തുള്ള അഡ്വാൻറ്റേജ് എന്താ? ഇറ്റ് ഹാസ് ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ് ആൻഡ് ലോ നോയ്സ് ലെവൽ ദാൻ ബി ജെ ടിസ്. അപ്പം ബി ജെ ടിയിലെ ആ രണ്ട് പ്രശ്നവും നമ്മൾ ഫെറ്റിൽ ഓവർകം ചെയ്തു. ഓക്കെ, ഫെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ? ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ ആണ്. ഇറ്റ് ഈസ് എ വോൾട്ടേജ് കൺട്രോൾഡ് ഡിവൈസ് ആണ്. ആസ് സിമിലർ ടു ബി ജെ ടി, ഫെറ്റും ഒരു ത്രീ ടെർമിനൽ ഡിവൈസ് ആണ്. ബി ജെ ടി നമ്മൾ പറഞ്ഞത് എമിറ്റർ, ബേസ്, കളക്ടർ, മൂന്ന് ടെർമിനൽസ് ഉണ്ടെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഫെറ്റിൻ്റെ അകത്ത് മൂന്ന് ടെർമിനൽസ് ഉണ്ട്, ഗേറ്റ്, ഡ്രെയിൻ, സോഴ്സ്. ഫെറ്റിനെ നമുക്ക് മെയിൻലി നാലായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ജെ ഫെറ്റ്, മെസ് ഫെറ്റ്, മിസ് ഫെറ്റ് ആൻഡ് മോസ് ഫെറ്റ്. ജെ ഫെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജംഗ്ഷൻ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ. മെസ് ഫെറ്റോ MESFET, മെറ്റൽ സെമി കണ്ടക്ടർ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ. മിസ്ഫെറ്റ്, മെറ്റൽ ഇൻസുലേറ്റഡ് സെമി കണ്ടക്ടർ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ. മോസ്ഫെറ്റ്, മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ അല്ലേ. അങ്ങനെ നാല് ടൈപ്പ് ഫെറ്റ് ആണെന്ന് പറയും, ജെഫെറ്റ്, മെസ്ഫെറ്റ്, മിസ്ഫെറ്റ് ആൻഡ് മോസ്ഫെറ്റ്. നമുക്ക് സിലബസിൽ പഠിക്കാനുള്ള ജെഫെറ്റിനെ മോസ്ഫെറ്റിനെ പറ്റിയുള്ളൂ. ജെഫെറ്റ് എന്ന് പറഞ്ഞാൽ ജംഗ്ഷൻ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്ററും, മോസ്ഫെറ്റ് മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ. ഇത് രണ്ടിനെ പറ്റിയാണ് നമുക്ക് സിലബസിൽ പഠിക്കാനുള്ളത്. ഓക്കെ, ഫസ്റ്റ് വൺ ജെഫെറ്റ്. ജെഫെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പേര് തന്നെ പറഞ്ഞതാണ്, ജംഗ്ഷൻ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ ആണ്. ഇറ്റ് ഈസ് എ ത്രീ ടെർമിനൽ സെമി കണ്ടക്ടർ ഡിവൈസ് ഇൻ വിച്ച് ദ കറണ്ട് ഈസ് കണ്ടക്ടഡ് ബൈ വൺ ടൈപ്പ് ഓഫ് കാരിയർ, ദാറ്റ് ഈസ് ബൈ ഇലക്ട്രോൺ ഓർ ഹോൾ. ഐതർ ഇലക്ട്രോൺ അല്ലെങ്കിൽ ഹോൾ ആയിരിക്കും അവിടെ ചാർജ് കാരിയറായിട്ട് ആക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, കൺസ്ട്രക്ഷൻ ഓഫ് ജെഫെറ്റ്. ജെഫെറ്റിൻ്റെ പടം ഒന്ന് നോക്കിയേ. ജെഫെറ്റിൻ്റെ അകത്ത് നമുക്ക് മൂന്ന് ടെർമിനൽസ് ഉണ്ടെന്ന് പറഞ്ഞു, ഗേറ്റ്, ഡ്രെയിന്, സോഴ്സ് എന്ന് പറഞ്ഞു മൂന്ന് ടെർമിനൽസ് ഉണ്ടെന്ന് പറഞ്ഞു. ആ പടത്തിൻ്റെ അകത്ത് നോക്കിയാൽ നമുക്ക് മൂന്ന് ടെർമിനൽസ് കാണാം, ഡ്രെയിനുണ്ട്, സോഴ്സ് ഉണ്ട്, ഗേറ്റ് ഉണ്ട്, പിന്നെ ആ ചാർജ് കാരിയേഴ്സ് ഫ്ലോ ചെയ്യുന്ന പാത്ത്, അതിനെ നമ്മൾ എന്ത് പറയും, ചാനൽ എന്ന് പറയും. ഇതാണ് ഒരു ജെഫെറ്റിൻ്റെ മെയിൻ പാർട്സ് എന്ന് പറയുന്നത്. സോഴ്സ് എന്താണ്? ഫസ്റ്റ് വൺ പറഞ്ഞാൽ സോഴ്സ്, ഇത് ദ ടെർമിനൽ ത്രൂ വിച്ച് ദ മെജോറിറ്റി കാരിയേഴ്സ് എൻറ്റർ ഇൻ ടു ദ ചാനൽ ഈസ് കോൾഡ് സോഴ്സ് ടെർമിനൽ ആൻഡ് ഈസ് ഡിനോട്ടഡ് ബൈ സിമ്പിൾ അല്ലെങ്കിൽ ലെറ്റർ എസ്. നെക്സ്റ്റ് എന്താ, ഡ്രെയിൻ, ദ ടെർമിനൽ ത്രൂ വിച്ച് മെജോറിറ്റി കാരിയേഴ്സ് ലീവ് ഫ്രം ദി ചാനൽ ഈസ് കോൾഡ് ഡ്രെയിൻ ആൻഡ് ഈസ് ഡിനോട്ടഡ് ബൈ ലെറ്റർ ഡി. ആൻഡ് ഗേറ്റ്, ഗേറ്റ് എന്ന് പറഞ്ഞാൽ നോക്കിയേ, ഇറ്റ് ഈസ് ആൻ ഇൻറ്റർ കണക്ടഡ് ഏരിയ ആണ് അല്ലേ. ഇറ്റ് ഈസ് ടു ഏരിയാസ് ആണ്, ദേർ ആർ ടു ഇൻറ്റേർണലി കണക്റ്റഡ് ഹെവിലി ഡോപ്ഡ് ഇംപ്യൂരിറ്റി റീജിയൻസ് വിച്ച് ആർ ഇൻറ്റേർണലി കണക്റ്റഡ് ടു ഫോം എ ടു പി എൻ ജംഗ്ഷൻസ്. ദീസ് ഇംപ്യൂരിറ്റി റീജിയൻസ് ആർ കോൾഡ് ഗേറ്റ് ടെർമിനൽ. അതായത് രണ്ട് ഹെവിലി ഡോപ്ഡ് റീജിയൻസ് ഉണ്ടാവും. അതായത് നമ്മുടെ എവിടെ ആയിട്ടാണ് വരുന്നത്? അത് നമ്മുടെ ചാനലിൻ്റെ രണ്ട് സൈഡിലായിട്ടിരിക്കുന്ന രണ്ട് ഹെവിലി ഡോപ്ഡ് റീജിയൻസ് ആണ്. അത് കാരണമായിട്ട് അതിൻ്റെ ഇടയ്ക്കായിട്ട് നമുക്ക് എന്തോ ഉണ്ടാവുന്നുണ്ട്, രണ്ട് പി എൻ ജംഗ്ഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഈ രണ്ട് ഹെവിലി ഡോപ്ഡ് റീജിയൻസും കൂടെ നമ്മൾ ഇൻറ്റേർണലി കണക്ട് ചെയ്തിട്ട് പുറത്ത് കൊണ്ടുവരുന്ന ഒരു ടെർമിനലാണ് ഗേറ്റ്. അപ്പം സോഴ്സ് ഉണ്ട്, ഡ്രെയിൻ ഉണ്ട്, ഗേറ്റ് ഉണ്ട്, പിന്നെ ഈ നമ്മുടെ ചാർജ് കാരിയേഴ്സ് ഫ്ലോ ചെയ്യുന്ന പാത്തിനെ എന്ത് പറയും നമ്മൾ, ചാനൽ എന്ന് പറയും. ദ റീജിയൻ ബിറ്റ്വീൻ ദ സോഴ്സ് ആൻഡ് ഡ്രെയിൻ സാൻഡ്വിച്ച് ബിറ്റ്വീൻ ടു ഗേറ്റ്സ് ഈസ് കോൾഡ് ദി ചാനൽ. അപ്പോൾ അതാണ് ഒരു ജെഫെറ്റിൻ്റെ കൺസ്ട്രക്ഷനിൽ വരുന്ന നാല് പാർട്സ് എന്ന് പറയുന്നത്, ഗേറ്റ്, ഡ്രെയിന്, സോഴ്സും ചാനലും. ഓക്കെ, ജെഫെറ്റ് അതിൻ്റെ കൺസ്ട്രക്ഷൻ ബേസ് ചെയ്ത് നമുക്ക് രണ്ട് ടൈപ്സ് ഉണ്ട്. ഏതാണ്? എൻ ചാനൽ ജെഫെറ്റും പി ചാനൽ ജെഫെറ്റും. ആ പേര് തന്നെ ഉണ്ട്, എൻ ചാനൽ. എന്തായിരിക്കും എൻ ചാനൽ ജെഫെറ്റിൽ? ഇലക്ട്രോൺസ് ആയിരിക്കും മെജോറിറ്റി കാരിയേഴ്സും. പി ചാനലിൻ്റെ അകത്ത് എന്തുമായിരിക്കും? അപ്പം അതിൻ്റെ ഓപ്പോസിറ്റ്, ഹോൾസ് ആയിരിക്കും മെജോറിറ്റി കാരിയേഴ്സിലും. അപ്പോൾ ആ സ്ട്രക്ചറിൻ്റെ അകത്ത് അതിൻ്റെ ഫിഗറിൽ വരുന്ന വ്യത്യാസം എന്തോ, സ്ട്രക്ചറിൽ വരുന്ന വ്യത്യാസം എന്തോ, അപ്പോൾ ചാനലിൽ വരുന്ന വ്യത്യാസം തന്നെ അല്ലേ. എൻ ചാനൽ ജെഫെറ്റ് ആണെങ്കിൽ അതിൻ്റെ ചാനൽ എൻ ടൈപ്പ് മെറ്റീരിയലായിരിക്കും, അതിൻ്റെ ഗേറ്റ് ഉണ്ടാക്കിയേക്കുന്ന
ആ ചാനലിൻ്റെ ഓപ്പോസിറ്റ് പോളാരിറ്റി, അതായത് പി ടൈപ്പ് മെറ്റീരിയൽസ് വെച്ചായിരിക്കും അതിൻ്റെ ഗേറ്റ് ഉണ്ടാക്കിയേക്കുന്നത്. പി ചാനൽ ജെഫെറ്റോ എൻ്റെ ചാനൽ പി ആണെങ്കിൽ അതിൻ്റെ ഗേറ്റ് ഉണ്ടാക്കിയേക്കുന്ന എൻ ടൈപ്പ് മെറ്റീരിയൽസ് വെച്ചായിരിക്കും. അതേ ഉള്ളൂ പടത്തിൽ വരുന്ന വ്യത്യാസം. സിംബോളിക് റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണ് എൻ ചാനൽ ജെഫെറ്റിൻ്റെയും പി ചാനൽ ജെഫെറ്റിൻ്റെയും? നമ്മുടെ എൻ പി എൻ ട്രാൻസിസ്റ്റർ പി എൻ പി ട്രാൻസിസ്റ്റർ അതേപോലെ തന്നെയാണ് ഇവിടെ അല്ലെ. എൻ ചാനൽ ജെഫെറ്റ് ആണെങ്കിൽ ഗേറ്റിന് അകത്തോട്ടായിരിക്കും ആരോ കാണിച്ചേക്കുന്നത്. പി ചാനൽ ആണെങ്കിൽ ഗേറ്റിന് പുറത്തോട്ടായിരിക്കും കറണ്ടിൻ്റെ ഡയറക്ഷൻ കാണിച്ചേക്കുന്നത് അല്ലെ. ഇത് രണ്ടുമാണ് നമ്മുടെ എൻ ചാനൽ ജെഫെറ്റ് ആൻഡ് പി ചാനൽ ജെഫെറ്റിൻ്റെ സിംബോളിക് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വർക്കിംഗ്, എങ്ങനെയാണ് ഒരു ജെഫെറ്റ് വർക്ക് ചെയ്യുന്നത്? ഓക്കെ, നമ്മൾ പറഞ്ഞു ജെഫെറ്റിന് മൂന്ന് ടെർമിനൽസ് ഉണ്ടെന്ന് പറഞ്ഞു, ഗേറ്റ്, ഡ്രെയിന്, സോഴ്സ് എന്ന് പറഞ്ഞു. പിന്നെ ഗേറ്റ് എങ്ങനെ ഉണ്ടാക്കിയേക്കുന്നതെന്ന് പറഞ്ഞു. നമ്മൾ എന്താ പറഞ്ഞേക്കുന്നത്? ഹെവിലി ഡോപ്ഡ് റീജിയൻസ്, നമ്മുടെ ചാനലിൻ്റെ രണ്ട് സൈഡിൽ സാൻഡ്വിച്ച് ചെയ്തേക്കുന്ന ഹെവിലി ഡോപ്ഡ് റീജിയൻസ് നമ്മൾ ഇൻ്റർ കണക്ട് ചെയ്താണ് നമ്മൾ എന്തോ ഉണ്ടാക്കുന്നത്, ഗേറ്റ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, ഓൾസോ നമ്മൾ പറഞ്ഞ എന്താണ്, ഒരു ജെഫെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വോൾട്ടേജ് കൺട്രോൾഡ് ഡിവൈസ് ആണെന്ന് പറഞ്ഞു. അതായത് ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് ആണ്, അതായത് വി ജി എസ് കൺട്രോൾ ചെയ്യുന്ന അനുസരിച്ചാണ് ജെഫെറ്റിൻ്റെ അകത്തൂടെ ഉള്ള ചാർജ് കാരിയേഴ്സിൻ്റെ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ജെഫെറ്റിൻ്റെ കണ്ടക്ഷൻ നടക്കുന്നത്. ഓക്കെ, എങ്ങനെ വർക്ക് ചെയ്യുന്നത് നോക്കിയേ. നമ്മൾ ഡ്രെയിൻ സോഴ്സ് ഡ്രെയിനിൽ നമ്മളൊരു പോസിറ്റീവ് സപ്ലൈ കൊടുത്തു, സോഴ്സിൽ ഒരു നെഗറ്റീവ് സപ്ലൈയും കൊടുത്ത് സാധനം ഓണാക്കി വെച്ചേക്കുകയാണ്. ഗേറ്റ് സോഴ്സ് വി ജി എസ് 0 volt ആണ് കൊടുത്തേക്കുന്നത് നോക്കുക. വെൻ വി ജി എസ് ഈസ് ഈക്വൽ ടു 0, 2 ഡിപ്ലീഷൻ ലെയേഴ്സ് ആൻഡ് ചാനൽസ് ആർ ഫോംഡ് നോർമലി അല്ലേ. നമുക്ക് ഒരു ചാനൽ ഉണ്ടാവും, രണ്ട് ഡിപ്ലീഷൻ റീജിയനും അവിടെ ഉണ്ടായിട്ടുണ്ട്. നോർമലായിട്ട് ആ ഡിപ്ലീഷൻ റീജിയൻ്റെ അകത്തൊന്നും വ്യത്യാസമൊന്നും നമ്മൾ വി ജി എസ് ഒന്നും കൊടുത്തിട്ടില്ല. ഓക്കെ, നമ്മൾ വി ജി എസ് നെഗറ്റീവ് ഡയറക്ഷനിൽ ഇൻക്രീസ് ചെയ്യുന്നത്, അതായത് നെഗറ്റീവ് വി ജി എസ് കൊടുക്കുന്ന കാരണമായിട്ട് വി ജി എസ് ഈസ് ഈക്വൽ ടു ലെസ് ദാൻ 0, ഗേറ്റ് നെഗറ്റീവ് ആക്കി വെച്ചുകൊണ്ട് നമ്മളൊരു സപ്ലൈ കൊടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? വെൻ വി ജി എസ് ഇൻക്രീസസ് നെഗറ്റീവ്ലി എന്ത് സംഭവിക്കും? ദ ഡിപ്ലീഷൻ ലെയേഴ്സ് ആർ ഓൾസോ ഇൻക്രീസ് ആൻഡ് ദ ചാനൽ വിത്ത് വിൽ ഡിക്രീസ്. അതായത് നമ്മുടെ രണ്ടാമത്തെ പടം നോക്കിയാൽ നമ്മൾ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ്, ഗേറ്റ് ഈസ് മെയ്ഡ് നെഗറ്റീവ് വിത്ത് റെസ്പെക്ട് ടു സോഴ്സ് അല്ലേ. അങ്ങനെ നമ്മൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അവിടുത്തെ ഡിപ്ലീഷൻ ലെയറിൻ്റെ തിക്നെസ് കൂടിക്കൂടി വരുന്നു അല്ലേ. നോർമലി ഡ്രെയിൻ സോഴ്സ് കറണ്ട് ഐ ഡി എന്ന് പറഞ്ഞ കറണ്ട് എൻ ചാനലിൽ കൂടെ സുഖത്തെ പൊക്കോണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ വി ജി എസ് നെഗറ്റീവ് ഡയറക്ഷനിൽ കൂട്ടുന്ന കാരണമായിട്ട് എന്ത്? ആ ഡിപ്ലീഷൻ ലെയറിൻ്റെ വിത്ത് കൂടുന്നു. ഡിപ്ലീഷൻ ലെയറിൻ്റെ വിത്ത് കൂടുന്ന പറഞ്ഞാൽ എന്താണ്, ആ ചാനലിൻ്റെ അകത്തോട്ടാണ് ഡിപ്ലീഷൻ ലെയറിൻ്റെ വിത്ത് കൂടുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? ചാനലിൻ്റെ തിക്നെസ് കുറയും. ചാനലിൻ്റെ തിക്നെസ് കുറയുവാണെങ്കിൽ അതുവഴി കറണ്ടിന് ഫ്ലോ ചെയ്യാനുള്ള ഒരു റെസിസ്റ്റൻസ്, കറണ്ടിനെ ഒപ്പോസ് ചെയ്യണം, അതുവഴി കറണ്ട് ഫ്ലോയ്ക്ക് ഒരു ഹിൻഡ്രൻസ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചാനലിൻ്റെ റെസിസ്റ്റൻസ് കൂടും. ചാനൽ റെസിസ്റ്റൻസ് കൂടുവാണെങ്കിൽ അതുവഴി ഫ്ലോ ചെയ്യുന്ന ഐ ഡി എന്ന് പറഞ്ഞ ഡ്രെയിൻ കറണ്ട് എന്താണ്, കുറയും അല്ലേ. അപ്പോൾ വീണ്ടും നമ്മൾ വി ജി എസ് കൂട്ടിക്കൂട്ടി, അതായത് നെഗറ്റീവ് ഡയറക്ഷൻ വീണ്ടും വി ജി എസ് കൂട്ടിക്കൂട്ടി എന്ത് സംഭവിക്കും? ഒരു സമയത്ത് ഈ ഡിപ്ലീഷൻ റീജിയൻ, രണ്ട് സൈഡിൽ നിന്നുള്ള ഡിപ്ലീഷൻ റീജിയൻ രണ്ടും കൂടെ അങ്ങ് കൂടിച്ചേർന്ന് അവിടുത്തെ ഫുൾ പോർഷൻ അങ്ങ് ഡിപ്ലീഷൻ റീജിയനായിട്ട് മാറും. അപ്പോൾ എന്ത് സംഭവിക്കും? ആ ചാനൽ ഫുള്ളി അവിടെ ക്ലോസ് ആയി. അപ്പോൾ അതുവഴി ഡ്രെയിൻ കറണ്ട് ഫ്ലോ ചെയ്യത്തില്ല, ഐ ഡി ഈസ് ഈക്വൽ ടു 0 ആയിട്ട് മാറും അല്ലേ. വെൻ വി ജി എസ് ഈസ് ഈക്വൽ ടു വി ജി എസ് ഓഫ്, വെൻ വി ജി എസ് ഈസ് ഈക്വൽ ടു വി ജി എസ് ഓഫ് എന്ത് സംഭവിക്കും? ദ ഡിപ്ലീഷൻ ലെയർ will touch each other and the channel will get totally removed, so no current can flow through the channel. Okay, appam inde working enganeya nu parna nammal oru drain source voltage koduthu nammal id nu parna current flow cheyidondirikkunna samayathu vgs kootunnathu vgs negative directionil kootunnathu anusarichu endu sambhavikkum? Depletion layer inde thickness koodi, depletion layer inde thickness koodumbo endu sambhavikkum? Channel inde thickness korayunu, adu kaaranaayittu adu vazhi flow cheyina current korayunu. ഈ ഡിപ്ലീഷൻ ലെയറിൻ്റെ തിക്നെസ് കൂടി 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 ഈ രണ്ട് ഡിപ്ലീഷൻ ഒന്നിച്ച് ഒറ്റ റീജിയൻ ആയിട്ട് മാറുമ്പോൾ ചാനൽ അവിടെ ബ്രേക്ക് ആവുന്നു. ചാനൽ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ അതുവഴിയുള്ള കറണ്ടിൻ്റെ കണ്ടക്ഷൻ ഇല്ലാതാവുന്നു അല്ലേ. അപ്പം വി ജി എസിന് കൊടുക്കുന്ന വോൾട്ടേജ് അനുസരിച്ച്, വി ജി എസിന് കൊടുക്കുന്ന നെഗറ്റീവ് വോൾട്ടേജ് അനുസരിച്ച് നമുക്ക് അതുവഴി ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു. അതുകൊണ്ടാണ് നമ്മൾ ജെഫെറ്റിന് എന്ത് പറയുന്നത്? ഇറ്റ് ഈസ് എ വോൾട്ടേജ് കൺട്രോൾഡ് ഡിവൈസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ജെഫെറ്റ്. ഓക്കെ, വോൾട്ടേജ് ആൻഡ് കറണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ജെഫെറ്റ്. വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ജെഫെറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മൾ ട്രാൻസിസ്റ്ററിൻ്റെ അകത്ത് ഇൻപുട്ട് ക്യാരിയം ഔട്ട്പുട്ട് ക്യാരിയം പഠിച്ചില്ലേ, അതേപോലെ തന്നെയാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ള ഡ്രെയിൻ ക്യാരക്ടറിസ്റ്റിക്സും ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സും. ഓക്കെ, ഡ്രെയിൻ ക്യാരിയ ആൻഡ് ട്രാൻസ്ഫർ ക്യാരിയ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡ്രെയിൻ ക്യാരക്ടറിസ്റ്റിക്. ഇറ്റ് ഈസ് എ ഗ്രാഫ് ഷോയിങ് ദ റിലേഷൻ ബിറ്റ്വീൻ എന്താണ്
ഡ്രെയിൻ കാരി എന്ന് പറഞ്ഞ ഇറ്റ് ഈസ് എ ഗ്രാഫ് ഷോയിങ് ദ റിലേഷൻ ബിറ്റ്വീൻ ഡ്രെയിൻ കറണ്ട് ആൻഡ് ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജ് ഫോർ കോൺസ്റ്റന്റ് ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് അല്ലെങ്കിൽ ഫോർ ഡിഫറൻറ്റ് ഗേറ്റ് സോഴ്സ് വോൾട്ടേജ്. അതായത് ഇറ്റ് ഈസ് എ കർവ് ഷോയിങ് ദി റിലേഷൻ ബിറ്റ്വീൻ ദ ഡ്രെയിൻ കറണ്ട് ഐ ഡി ആൻഡ് ദി ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജ് വി ഡി എസ് ഫോർ ഡിഫറൻറ്റ് ഗേറ്റ് സോഴ്സ് വോൾട്ടേജസ് അല്ലേ. അപ്പോൾ ഡ്രെയിൻ കറണ്ടും വി ഡി എസ് ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജും തമ്മിലുള്ള റിലേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡ്രെയിൻ കാരി എന്ന് പറയുന്നത്. അത് പല ഗേറ്റ് സോഴ്സ് വോൾട്ടേജസിന് നമ്മൾ വരയ്ക്കുന്നു അല്ലേ. വെൻ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് സീറോ, വി ജി എസ് ഇസ് ഈക്വൾ ടു സീറോ ആണെങ്കിൽ എന്തുമായിരിക്കും, വി ജി എസ് ഇസ് ഈക്വൾ ടു സീറോ ആണെങ്കിൽ അപ്പോൾ ഡിപ്ലീഷൻ ലെയറിൻ്റെ തിക്നെസ് വളരെ കുറവായിരിക്കും, ചാനലിന് മാക്സിമം തിക്നെസ് ചാനലിൽ മാക്സിമം വിഡ്ത് ഉണ്ടാവും അല്ലേ. അപ്പോൾ അതുവഴി ഫ്ലോ ചെയ്യുന്ന കറണ്ടിനോ അതുവഴി ഫ്ലോ ചെയ്യുന്ന കറണ്ടിന് ഒരു ഹിൻഡ്രൻസും കാണത്തില്ല അല്ലേ. അപ്പോൾ കറണ്ട് സ്മൂത്തായിട്ട് ഫ്ലോ ചെയ്യും, അപ്പോൾ മാക്സിമം കറണ്ട് ആയിരിക്കും അപ്പോൾ ഫ്ലോ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഫസ്റ്റ് വൺ, ഫോർ വി ജി എസ് ഇസ് ഈക്വൽ ടു സീറോ ദ ഡ്രെയിൻ കറണ്ട് ഈസ് മാക്സിമം ആൻഡ് ഈസ് നോട്ടഡ് ആസ് ദി ഐ ഡി എസ് എസ് ദാറ്റ് ഈസ് ഡ്രെയിൻ സോഴ്സ് സാച്ചുറേഷൻ കറണ്ട് ആൻഡ് കോൾഡ് ഷോർട്ട് ഗെയിൻ ഡ്രെയിൻ കറണ്ട് എന്നും പറയുന്നു അല്ലേ. അതാണ് നമ്മൾ ഏറ്റവും മുകളിൽ കാണിച്ചിരിക്കുന്നത്. വി ജി എസ് ഇസ് ഈക്വൽ ടു സീറോ ആണെങ്കിൽ മാക്സിമം കറണ്ട് ഐ ഡി എസ് എസ് ഫ്ലോ ചെയ്യും. വി ജി എസ് സീറോ ആണെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത്, ഡിപ്ലീഷൻ ലെയറിൻ്റെ തിക്നെസ് വളരെ കുറവാണ്, ചാനൽ മാക്സിമം വിടുത്തുകൊണ്ട് അതുവഴി കൂടുതൽ കറണ്ട് ഫ്ലോ ചെയ്യും. വെൻ വി ജി എസ് ഇൻക്രീസസ് നെഗറ്റീവ്ലി, വി ജി എസ് നമ്മൾ കൂട്ടി കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും, വി ജി എസ് കൂടുന്നതനുസരിച്ച് നെഗറ്റീവ് ഡയറക്ഷൻ കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യും, ഡിപ്ലീഷൻ ലെയറിൻ്റെ തിക്നെസ് കൂടുന്നു. ഡിപ്ലീഷൻ ലെയറിൻ്റെ തിക്നെസ് കൂടുമ്പോൾ ചാനലിൻ്റെ വിട്ത് കുറയാണ്, അപ്പോൾ അതുവഴി ഫ്ലോ ചെയ്യുന്ന കറണ്ട് കുറഞ്ഞ് കുറഞ്ഞ് വരും അല്ലേ. അപ്പോൾ വി ജി എസ് ഈസ് ഈക്വൽ മൈനസ് വൺ ആണെങ്കിൽ ഐ ഡി കുറഞ്ഞു, താഴത്തെ രണ്ടാമത്തെ ഗ്രാഫായി. വി ജി എസ് മൈനസ് ടു ആകുമ്പോൾ ഐ ഡി വീണ്ടും കുറയുന്നു, വി ജി എസ് മൈനസ് ത്രീ ആകുമ്പോൾ ഐ ഡി വീണ്ടും കുറയുന്നു, വി ജി എസ് ഈസ് ഈക്വൽ ടു മൈനസ് ഫോർ അല്ലെങ്കിൽ ദാറ്റ് ഈസ് വി ജി എസ് ഈസ് ഈക്വൽ ടു വി ജി എസ് ഓഫ് ആകുമ്പോൾ എന്ത് സംഭവിക്കും, അയുടെ ഐ ഡി സീറോ ആയിട്ട് പോകും. ഇതാണ് ഡ്രെയിൻ കറന്റ്. ഇറ്റ് ഈസ് ദി ഗ്രാഫ് ഷോയിങ് ദി റിലേഷൻ ബിറ്റ്വീൻ ദി ഡ്രെയിൻ കറന്റ് ആൻഡ് ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജ് ഫോർ ഡിഫറൻറ്റ് ഗേറ്റ് സോഴ്സ് വോൾട്ടേജ്. അതാണ് ഡ്രെയിൻ കറൻറ്. നെക്സ്റ്റ് ഉള്ള എന്താണ്, ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്. ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക് എന്താണ്, ഇറ്റ് ഈസ് ദി ഗ്രാഫ് ഷോയിങ് ദി റിലേഷൻ ബിറ്റ്വീൻ ദി ഡ്രെയിൻ കറന്റ് ആൻഡ് ഗേറ്റ് സോഴ്സ് വോൾട്ടേജ്. അപ്പോൾ ട്രാൻസ്ഫർ ക്യാര വരയ്ക്കണമെങ്കിൽ നമ്മൾ നോക്കി, ട്രാൻസ്ഫർ ക്യാര എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ കാണിച്ചേക്കുന്ന ഗ്രാഫാണ് ട്രാൻസ്ഫർ ക്യാര, റൈറ്റ് സൈഡിലുള്ളത് ഡ്രെയിൻ ക്യാര, അതിൻ്റെ നേരെ ലെഫ്റ്റ് സൈഡിൽ കാണിച്ചേക്കുന്ന ട്രാൻസ്ഫർ ക്യാര. ട്രാൻസ്ഫർ ക്യാര നോക്കി നമ്മൾ എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ വി ജി എസും വൈ ആക്സിസ് ഐ ഡി ആയിരിക്കും അല്ലേ. അപ്പം വി ജി എസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐ ഡി നമ്മൾ റൈറ്റ് സൈഡിലുള്ള ഡ്രെയിൻ ക്യാരയിൽനിന്ന് കറസ്പോണ്ടിങ് ലെഫ്റ്റിലോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐ ഡി കിട്ടും. ആ ഐ ഡിയുടെ പോയിൻറ്സ് എല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ചാൽ നമുക്ക് എന്ത് കിട്ടും, ട്രാൻസ്ഫർ ക്യാര കിട്ടും. അപ്പോൾ മെയിൻലി ജെ എഫിന് രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പഠിക്കാനുള്ള, ഡ്രെയിൻ ക്യാരയും ട്രാൻസ്ഫർ ക്യാരയും. ഡ്രെയിൻ ക്യാര എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റിലേഷൻ ബിറ്റ്വീൻ എ ഡ്രെയിൻ കറണ്ട് ആൻഡ് ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജ് ഫോർ ഡിഫറൻറ്റ് ഗേറ്റ് സോഴ്സ് വോൾട്ടേജസും. നെക്സ്റ്റ്, ട്രാൻസ്ഫർ ക്യാര ഈസ് റിലേഷൻ ബിറ്റ്വീൻ ദി ഡ്രെയിൻ കറണ്ട് ആൻഡ് ഗേറ്റ് സോഴ്സ് വോൾട്ടേജ്. ഓക്കെ, നെക്സ്റ്റ് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ പിഞ്ച് ഓഫ് വോൾട്ടേജ്. ടു മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുക, എന്താണ് പിഞ്ച് ഓഫ് വോൾട്ടേജ്? നമ്മൾ ഡ്രെയിൻ ക്യാര വരച്ചപ്പോൾ നമ്മൾ നോക്കിയേ, ഡ്രെയിൻ ക്യാരക്ടറിസ്റ്റിക് നമ്മൾ വരച്ചപ്പോൾ ഇറ്റ് ഈസ് റിലേഷൻ ബിറ്റ്വീൻ നമ്മൾ എന്ത് പറഞ്ഞു, ഡ്രെയിൻ കറന്റ് ആൻഡ് വി ഡി എസ് ഫോർ ഡിഫറൻറ്റ് വി ജി എസ് എന്ന് പറഞ്ഞു അല്ല. ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നത്, ഡ്രെയിൻ കറണ്ട് കോൺസ്റ്റന്റ് ആവുകയാണ് ചെയ്യുന്നത് അല്ലെ. എല്ലാ ഗ്രാഫിലും നോക്കി ഒരു പർട്ടിക്കുലർ റീജിയൻ എത്തിക്കഴിയുമ്പോൾ ഡ്രെയിൻ കറണ്ട് പിന്നെ കൂടുന്നില്ല, ഫിക്സഡ് ആയിട്ടിരിക്കുന്നു അല്ലേ. അപ്പോൾ ആ പോയിന്റിന് പറയുന്നതാണ് എന്ത് പറയുന്നത്, പിഞ്ച് ഓഫ് വോൾട്ടേജ്. ഇറ്റ് ഈസ് ദ മിനിമം ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജ് അറ്റ് വിച്ച് ദി ഡ്രെയിൻ കറന്റ് എസെൻഷ്യലി ബിക്കംസ് കോൺസ്റ്റന്റ് അല്ലേ. ഒരു ഇറ്റ് ഈസ് ദി മിനിമം ഡ്രെയിൻ സോഴ്സ്, ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജിൻ്റെ ഒരു മിനിമം വാല്യൂ, അതിനുശേഷം എന്തുമായിരിക്കും, ഡ്രെയിൻ കറണ്ട് കോൺസ്റ്റന്റ് ആയിരിക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പിഞ്ച് ഓഫ് വോൾട്ടേജ് എന്ന് പറയും. നെക്സ്റ്റ്, ജെ എഫെറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ടേംസ് ആണ് ജെ എഫെറ്റ് പാരാമീറ്റേഴ്സ്. ഓക്കെ, ജെ എഫെറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ടേംസ് എന്ന് പറഞ്ഞാൽ എ സി ഡ്രെയിൻ റെസിസ്റ്റൻസ്, ട്രാൻസ് കണ്ടക്ടൻസ്, ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ, ഡി സി ഡ്രെയിൻ റെസിസ്റ്റൻസ്. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് അറിഞ്ഞിരിക്കാം. ഫസ്റ്റ് വൺ, എ സി ഡ്രെയിൻ റെസിസ്റ്റൻസ്, ഡ്രെയിൻ റെസിസ്റ്റൻസ് ആ പേരിൽ തന്നെ ഉണ്ട്, എന്താണ്, ഇറ്റ് ഇസ് എ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള റേഷ്യോ ആയിരിക്കും അല്ലേ. എ സി ഡ്രെയിൻ റെസിസ്റ്റൻസ് ഈസ് ഡിഫൈൻഡ് ആസ് ദി റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജ് ടു ദി ചേഞ്ച് ഇൻ ഡ്രെയിൻ കറണ്ട് അറ്റ് കോൺസ്റ്റൻറ്റ് ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് അല്ലേ. അപ്പം ഇറ്റ് ഈസ് ദി ചേഞ്ച് ഇൻ ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജ് ടു ദി ചേഞ്ച് ഇൻ ഡ്രെയിൻ കറണ്ട് അറ്റ് കോൺസ്റ്റൻറ്റ് ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് അല്ലേ. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദി സിമ്പിൾ ആർ ഡി ആണ്, സ്മോൾ ആർ സഫിക്സ് ഡി ആണ്. ആർ ഡി ഈസ് ഈക്വൽ ഡെൽറ്റ വി ഡി എസ് ബൈ ഡെൽറ്റ ഐ ഡി അറ്റ് കോൺസ്റ്റൻറ്റ് വി ജി എസ്. നെക്സ്റ്റ്, ട്രാൻസ് കണ്ടക്ടൻസ്, കണ്ടക്ടൻസ് ആണ് അല്ലേ. അപ്പോൾ അത് ഇൻവേഴ്സ് ഓഫ് റെസിസ്റ്റൻസ് ആയിരിക്കും. അപ്പം
അത് കറണ്ട് ബൈ വോൾട്ടേജ് ആയിരിക്കും. ആ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം അല്ലെ. ട്രാൻസ് കണ്ടക്ടൻസ് ഈസ് ഡിഫൈൻഡ് ആസ് ദി റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഡ്രെയിൻ കറണ്ട് ടു ദി ചേഞ്ച് ഇൻ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് അറ്റ് കോൺസ്റ്റന്റ് ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജ്. അതായത് ഡ്രെയിൻ കറണ്ടിനുള്ള ചേഞ്ച് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് അറ്റ് കോൺസ്റ്റന്റ് ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജ് ഡിനോട്ടഡ് ബൈ സിമ്പിൾ ജി എം അല്ലെ. ജി എം ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഐ ഡി ബൈ ഡെൽറ്റ വി ജി എസ് അറ്റ് കോൺസ്റ്റന്റ് വി ഡി എസ് അല്ലെ. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് എന്താണ് ഫോർവേഡ് ട്രാൻസ് കണ്ടക്ടൻസ് ആൻഡ് അല്ലെങ്കിൽ ഫോർവേഡ് ട്രാൻസ് അഡ്മിറ്റൻസ് എന്നും പറയും അല്ലെ. ഡിനോട്ടഡ് ബൈ സിമ്പിൾസ് ട്രാൻസ് കണ്ടക്ടൻസ് ആണെങ്കിൽ ജി എഫ് എസ് എന്നും അല്ലെങ്കിൽ ട്രാൻസ് അഡ്മിറ്റൻസ് ആണെങ്കിൽ വൈ എഫ് എസ് എന്നും പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യും. നെക്സ്റ്റ് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ അല്ലെ. സംതിങ് ആംപ്ലിഫൈ ചെയ്യുകയാണ്. അപ്പം ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ അപ്പോൾ ഒരേ പാരാമീറ്റേഴ്സ് തമ്മിലുള്ള റേഷ്യോ ആയിരിക്കും അല്ലെ. ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ഇസ് ഡിഫൈൻഡ് ആസ് ദി റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജ് ടു ദി ചേഞ്ച് ഇൻ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ്. അപ്പോൾ വോൾട്ടേജ് തമ്മിലുള്ള റേഷ്യോ ആണ് അല്ലെ. വോൾട്ടേജ് എത്രത്തോളം ആംപ്ലിഫൈ ആകുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഫാക്ടറാണ് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എന്ന് പറഞ്ഞത്. ഡിനോട്ട് ബൈ ദ സിമ്പിൾ മ്യൂ ആണ്. മ്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ വി ഡി എസ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ വി ജി എസ് അറ്റ് കോൺസ്റ്റന്റ് ഐ ഡി. നെക്സ്റ്റ് ഡ്രെയിൻ റെസിസ്റ്റൻസ് ഡി സി ഡ്രെയിൻ റെസിസ്റ്റൻസ്. വീണ്ടും റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ വോൾട്ടേജ് ബൈ കറണ്ട് ആയിരിക്കും അല്ലെ. ഡി സി ആണെങ്കിൽ അപ്പോൾ എന്താണ്, അപ്പോൾ ചേഞ്ച് ഇൻ വോൾട്ടേജ് ബൈ ചേഞ്ച് ഇൻ കറണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെ. വോൾട്ടേജ് ബൈ കറണ്ട് ചെയ്താൽ മതി. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് സ്റ്റാറ്റിക് ഓർ ഓമിക് റെസിസ്റ്റൻസ് ഓഫ് ദി ചാനൽ ആൻഡ് ഈസ് ഡിഫൈൻഡ് ആസ് ദി റേഷ്യോ ഓഫ് ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജ് ടു ദി ഡ്രെയിൻ കറണ്ട് ഡിനോട്ടഡ് ബൈ ആർ ഡി എസ്. ആർ ഡി എസ് ഈസ് ഈക്വൽ ടു വി ഡി എസ് ബൈ ഐ ഡി. അപ്പോൾ ജെ എഫ് എറ്റ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള നാല് പാരാമീറ്റേഴ്സ് ആണ് എന്ത്, ഡ്രെയിൻ റെസിസ്റ്റൻസ്. ഡ്രെയിൻ റെസിസ്റ്റൻസ് തന്നെ രണ്ടെണ്ണമുണ്ട്, എ സി ഡ്രെയിൻ റെസിസ്റ്റൻസ്, ഡി സി ഡ്രെയിൻ റെസിസ്റ്റൻസ്, ട്രാൻസ് കണ്ടക്ടൻസ്, ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ. എ സി ഡ്രെയിൻ റെസിസ്റ്റൻസ് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വോൾട്ടേജ് ടു ചേഞ്ച് ഇൻ വോൾട്ടേജ് ബൈ ചേഞ്ച് ഇൻ കറണ്ട്. ഏത് വോൾട്ടേജ് ആണ്, ചേഞ്ച് ഇൻ വി ഡി എസ് ബൈ ചേഞ്ച് ഇൻ ഐ ഡി അറ്റ് കോൺസ്റ്റന്റ് വി ജി എസ് ആണ്. ട്രാൻസ് കണ്ടക്ടൻസ് ഓഫ് ചേഞ്ച് ഇൻ ഐ ഡി ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ വി ജി എസ് അറ്റ് കോൺസ്റ്റന്റ് വി ഡി എസ്. ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വി ഡി എസ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ വി ജി എസ് അറ്റ് കോൺസ്റ്റന്റ് ഐ ഡി. ഡി സി ഡ്രെയിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വി ഡി എസ് ബൈ ഐ ഡി. ഇതാണ് നാല് പാരാമീറ്റേഴ്സ് ജെ എഫ് ടു ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള നാല് പാരാമീറ്റേഴ്സ്. ഇത് അറിഞ്ഞിരിക്കണം, ഇത് വെച്ച് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ വരും. ഓക്കെ.